ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, നിങ്ങൾ അവൻ പറയുന്നതുപോലെ ചെയ്യുവിൻ. നമ്മളിൽ പലർക്കും ഒരു പരാതിയുണ്ട്, വളരെ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പല കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടുന്നില്ല എന്ന്. അങ്ങനെയുള്ള നമ്മളോട് പരിശുദ്ധ അമ്മ പറയുകയാണ്, അല്ല എങ്കിൽ നമുക്കൊരു കുറുക്കുവഴി ഉപദേശിച്ചു തരികയാണ്, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ നമ്മോട് പറഞ്ഞിട്ടുള്ളതെല്ലാം എഴുതിയിരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം അഥവാ ദൈവവചനം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈശോ ഏറ്റവും അധികം സന്തോഷിച്ചത് മുടന്തൻ സൗഖ്യം പ്രാപിച്ചപ്പോഴോ 38 വർഷമായി തളർന്നു കിടന്ന ഒരുവൻ എഴുന്നേറ്റ് നടന്നപ്പോഴോ അല്ല, മറിച്ച് പാപാവസ്ഥയിലായിരുന്ന ഒരുവൻ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് എന്ന്. നമ്മുടെ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ദൈവാനുഗ്രഹത്തിന്റെ ഒരു കണികയെങ്കിലും വേണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത് ഇത്രമാത്രം, അവൻ പറയുന്നതുപോലെ ചെയ്യുക.